ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പയറും മെഴുക്കുപുരട്ടിയാണ്. പയറും മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പയർ നന്നായിട്ട് കഴുകി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഒരു സവോള അരിഞ്ഞിട്ടു, രണ്ട് പച്ചമുളകും. ഇനി നമ്മൾ ചീനിച്ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിനകത്തോട്ട് ഒരു സ്പൂൺ കടുകിടുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഇത്തിരി മഞ്ഞപ്പൊടി ഇടണം. പിന്നെ ഒരിത്തിരി കുരുമുളക് പൊടി. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് വേവുന്നിടം വരെ അടച്ചു വെക്കുക. അപ്പം നമ്മുടെ പയറും മെഴുക്കുപുരട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ നമ്മളൊരു ബൗളിലോട്ട് മാറ്റുവാണ്. എല്ലാവരും ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ പയറും മെഴുക്കുപുരട്ടി നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്.